ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ. ഇന്ന് കേരള കിച്ചണിൽ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു അടിപൊളി കുരുമുളക് മാങ്ങ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. കുരുമുളക് ചേർത്ത് ചമ്മന്തി തയ്യാറാക്കുമ്പോഴത്തേക്കും വളരെയധികം ടേസ്റ്റാണ്. മാത്രമല്ല, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വേറൊന്നും വേണ്ട. അപ്പോൾ അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അരമുറി തേങ്ങ ചേരേണ്ടത്, അതുപോലെ തന്നെ കുഞ്ഞൊരു മാങ്ങ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കുരുമുളകുമാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് അരമുറി തേങ്ങയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് പറയുന്നത്. അപ്പം ഒരു തേങ്ങ മൊത്തമായിട്ട് വേണമെങ്കിൽ ഈ എടുത്തേക്കുന്നതെല്ലാം അതിനേക്കാളിലും കുറച്ചും കൂടെ ഇരട്ടിയായിട്ട് കൂട്ടിയെടുക്കണം. ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ഫ്രഷായിട്ടുള്ള മാങ്ങ കിട്ടത്തില്ല. ചെറുതായിട്ടൊന്ന് വാടിയതാണ്, എന്നാലും നല്ല പുളിയുള്ളതുകൊണ്ട് നമ്മൾ ആ ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സീസൺ അല്ലാത്ത സമയങ്ങളിലും പച്ചക്കറി കടയിൽ നമ്മൾ പോവുകയാണെങ്കിൽ മാങ്ങ നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. ഇനി മാങ്ങ ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ നെല്ലിക്ക വെച്ചിട്ടും ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് വാളംപുളിയും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. എന്തൊക്കെ പറഞ്ഞാലും മാങ്ങ വെച്ചിട്ട് ഈ കുരുമുളക് ചമ്മന്തി അരയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് കുറച്ച് നന്നായിട്ട് ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് തേങ്ങ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഏറ്റവും ചെറിയ ജാർ എടുക്കണം, അതിലേക്ക് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. തീരെ ചെറിയൊരു മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും കണ്ണിമാങ്ങയുടെ ആ ഒരു അത്രയും വലിപ്പമേ ഉള്ളൂ. അപ്പോൾ പുളിക്കനുസരിച്ച് മാങ്ങ ചേർക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പുളി അങ്ങ് കൂടിപ്പോകും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 1/2 teaspoonെങ്കിലും കുരുമുളക് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. കുരുമുളക് കൂടുന്നതിനനുസരിച്ചാണ് ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുന്നത്. കുറച്ച് എരിവ് മുമ്പോട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ചമ്മന്തി ഇരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 teaspoon അളവിൽ കുരുമുളക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിനി ചമ്മന്തി അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സാധാരണ ചമ്മന്തി അരയ്ക്കുന്നത് പോലെ തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഇത് അരച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ മാങ്ങയൊക്കെ അരഞ്ഞോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പൂൺ ഇട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും കുരുമുളകിൻ്റെ അളവ് കുറച്ച് മുമ്പോട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് കുരുമുളകാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകല്ലോ കേട്ടോ. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് അയക്കാൻ വേണ്ടിയിട്ടും മറന്നു പോകല്ല്. അതുപോലെ തന്നെ കേരള കിച്ചൺ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോമേ കാണാം. അതുവരേക്കും ബൈ.